തുടർച്ചയായി ഉണ്ടാകുന്ന പ്രളയവും വെള്ളപ്പൊക്കവും ഏത്തവാഴ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. കൃഷി നശിക്കുന്നതോടെ ഇത് ഉപജീവനമാക്കിയ നിരവധി കർഷക കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായത്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു സഹായവും ലഭിക്കാത്തത് കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കുന്നു. വലിയ പ്രതീക്ഷയോടെയാണ് വൈക്കം ഉദയനാപുരം സ്വദേശി പാർത്ഥനെ പോലെയുള്ള കർഷകർ ഓരോ വർഷവും ഏത്തവാഴ കൃഷി ആരംഭിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 3 വർഷമായി മഴയും പ്രളയവും വെള്ളപ്പൊക്കവും കർഷകരുടെ പ്രതീക്ഷ തകിടം മറിക്കുകയാണ്. ഓണവിപണിയായിരുന്നു ലക്ഷ്യം, പക്ഷേ ഇത്തവണയും വെള്ളപ്പൊക്കം ചതിച്ചു. ഏത്തവാഴ കൃഷി തുടങ്ങിയിട്ട് എല്ലാ ഒരു വെള്ളപ്പൊക്കം എല്ലാ കൊല്ലം വെള്ളപ്പൊക്കം വന്ന് ഇത് മൊത്തം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ ഒരു 2.5 ഏക്കറിൻ്റെ അകത്ത് ഒരു 700 വാഴയോളം ഞാൻ വെച്ചതാണ്. അതിൽ ഇതുവരെ 36 ആയി കൊലക്കാറായി വെട്ടാറായി വന്ന സമയത്താണ് ഈ വെള്ളപ്പൊക്കവും കാറ്റും എല്ലാം കൂടി വന്ന് ഇത് ഇങ്ങനെ നശിച്ചു പോയത്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു സഹായവും ലഭിക്കുന്നില്ല എന്നും കർഷകർ വേദനയോടെ പറയുന്നു. ഇതിപ്പോ ഈ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ ചീഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് ഒന്നിനും പറ്റില്ല. അയലോക്കാർക്ക് ഒരു കറക്കി പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് ഇപ്പം കിടക്കുകയാണ്. ഇത് കൃഷിഭവന്റെ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി സ്വീകരിച്ച് നമുക്കൊരു ധനസഹായം മേടിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പലരും പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്തത്. കടം മേടിച്ചു ചെയ്ത കൃഷി നഷ്ടമായതോടെ ഇനി എന്തു ചെയ്യണമെന്ന് ഇവർക്കറിയില്ല. കൃഷി ഉപേക്ഷിക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഇവർക്ക് മുന്നിലില്ല. ജനം, കോട്ടയം.